എല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മുടെ തുറക്കുന്ന ഒരു വാതിലാണ്. ഒരിക്കലും കടകാത്ത ഒന്നിന്റെ മോളിൽ ജീവിതം പണിയുവാൻ അവിടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും തന്നെ സ്വാർത്ഥരാണ്, നമ്മളെല്ലാവരും തന്നെ ബലഹീനരാണ്, നമ്മളാരും ദൈവങ്ങളല്ല, നമ്മളെല്ലാവരും തന്നെ വീണു പോകുന്നവരാണ്, കുറവുകളും പോരായ്മകളും ഉള്ളവരാണ്. ദൈവം അങ്ങനെയാണ് നമ്മളെ കാണുന്നത്. അതുകൊണ്ട് നമുക്കും കുറവുകളുണ്ട്, മറ്റുള്ളവർക്കും കുറവുണ്ട്. നമ്മുടെ കുറവുകൾ അവർക്കില്ലാത്തതുകൊണ്ട് അവർക്ക് കുറവില്ലെന്നോ, അവരുടെ കുറവുകൾ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെക്കാൾ എന്തോ മെച്ചമാണെന്നോ ചിന്തിക്കരുത്. പ്രൈസ് റോൺ. ഒരിക്കലും ഒരു സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ ആ സ്കൂളിലെ അധികാരികളെല്ലാവരും കൂടി എട്ടാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരെയും സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി പരീക്ഷയ്ക്കിരുത്തി. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയമായി. അധികാരികൾക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു, എഴുതിയ ചില കുട്ടികൾക്കും നല്ല പ്രതീക്ഷയായിരുന്നു. റിസൾട്ട് വന്ന ദിവസം അതിൽ കുറച്ച് കുട്ടികൾ റിസൾട്ട് അറിയാനുള്ള താല്പര്യത്തോടെ സ്കൂളിലേക്ക് വന്നു. വന്നപ്പോൾ കണ്ട കാര്യം തോറ്റുപോയി എന്നതാണ്. തോറ്റുപോയി എന്ന് മാത്രമല്ല, ആ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതിയ എല്ലാ പിള്ളേരും തോറ്റുപോയി. അത് ശരിയാണ്, പക്ഷേ എന്നാൽ ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു, തോറ്റുപോയല്ലോ എന്ന ദുഃഖം കാരണം അവർ വളരെയധികം വേദനിച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. കരഞ്ഞുകൊണ്ട് ഇവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ റിസൾട്ട് അറിയാൻ വേണ്ടി പയ്യെ പാട്ടൊക്കെ പാടി വരികയാണ്, എതിരെ വരികയാണ്. അലേലിയ. അവർ കരഞ്ഞുകൊണ്ട് വരുന്ന ഇവരെ കണ്ടപ്പോൾ അവർക്ക് കൂടി ഇവരെ കൂവിക്കളഞ്ഞു. പ്രൈസ് റോൺ. അലേലിയ. കരഞ്ഞുകൊണ്ട് തോറ്റുപോയി വീട്ടിലേക്ക് മടങ്ങുന്ന ഈ കൂട്ടുകാരെ അവർ കൂവി. സത്യത്തിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു കൂട്ടര് തോറ്റെന്നറിഞ്ഞവര്, മറ്റേ കൂട്ടര് തോറ്റെന്ന് അറിയാൻ പോകുന്നവര്. അല്ലാതെ എന്ത് വ്യത്യാസമുള്ളത്? അലേലിയാം അലേലിയാം. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇത്രയേ ഉള്ളൂ. അലേലിയാം അലേലിയാം അലേലിയാം. എനിക്ക് കുറവുകളുണ്ട്, എനിൽ സ്വാർത്ഥതയുണ്ട്, എനിക്ക് വളരാനുണ്ട് എന്ന് അറിയുന്നവര്, മറ്റേ കൂട്ടര് അറിയാൻ പോകുന്നവര്. ഇത് അല്ലാതെ വേറെ എന്താ വ്യത്യാസമുള്ളത്? അരേലിയാം അരേലിയ. ഒന്നുകൂടെ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് റോൺ. നമ്മുടെ കൂട്ടായ്മയിലെ ഓരോ വ്യക്തിയും ദൈവം അവരെ ഉപയോഗിക്കുന്നത് നമ്മളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് റോൺ. അരേലിയ. ആപ്പിളിലേക്ക് തൊലി ചെത്തുന്നത് ഏറ്റവും നല്ലത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹരേലിയ. ആദ്യം മരുന്ന് തൊലിയൊക്കെ ആയിരിക്കും. ഹരേലിയ ഹരേലിയ. പക്ഷെ ഏറ്റവും നല്ലതാണ് ദൈവം പുറത്തെടുക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെ, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ ദൈവം കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നു. ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ കാണണം. നമ്മൾ അവരുടെ നേരെ ഒരു വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ മനോഭാവം പുലർത്തുവാനായിട്ട് പാടില്ല. പ്രൈസ് റോൺ. അലേലിയ അലേലിയ. സാധാരണ രീതിയിൽ പറയാറുണ്ട്, പുരുഷന്മാരെ പെട്ടെന്ന് മറക്കും, പക്ഷേ അവർ പയ്യെ ക്ഷമിക്കുകയുള്ളൂ. പ്രൈസ് റോൺ. സ്ത്രീകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ക്ഷമിക്കും, പക്ഷെ അവർ മറക്കുകയല്ല. പ്രൈസ് റോൺ. അലേലിയ. ഇതൊരു സാധാരണ തത്വമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചിലർ നേരം വെളുത്തിരുന്ന് പറയാൻ തുടങ്ങും ചിലർ. പ്രൈസ് റോൺ. അപ്പോൾ കേൾക്കുന്നയാൾ പറയും, എൻ്റെ ദൈവമേ, ഇതൊക്കെ അന്ന് ഞാൻ മാപ്പ് ചോദിച്ച് രമ്യപ്പെട്ടതാണ്, ഇപ്പോഴിത് പറഞ്ഞു നടക്കുകയാണ്. പ്രൈസ് റോൺ. അതവർ പറയും, വീണ്ടും പറയും. പ്രൈസ് റോൺ. അലേലിയ. ആ
അത് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ്. ഹരേലിയാം ഹരേലിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ് രമ്യപ്പെട്ടു, എല്ലാവരും അങ്ങോട്ട് രണ്ടുപേരും കൂടെ കരഞ്ഞു, ഇനി ഒന്നും പറയുകയല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും പറയാൻ തുടങ്ങും. പ്രൈസ് റോൺ. ഹരേലിയാം ഹരേലിയാം ഹരേലിയാം. പക്ഷേ അപ്പൊ അത് നമ്മുടെ ഒരു സിസ്റ്റമായിട്ട് തന്നെ നമ്മൾ കാണുക. ഹരേലിയാം ഹരേലിയാം. അത് ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയല്ലേ? പ്രൈസ് റോൺ. ഹരേലിയാം. അത് നമ്മുടെ സ്വഭാവമാണ്, അത് നമ്മൾ അങ്ങ് അംഗീകരിക്കുക. അംഗീകരിച്ചു കഴിഞ്ഞാലേ നമ്മളൊരു തീരുമാനം എടുക്കണം. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും പണ്ടൊക്കെ പറഞ്ഞു തീർത്ത കാര്യം വീണ്ടും പറഞ്ഞാലേ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഇതൊക്കെ ഞാൻ പറഞ്ഞ് രമ്യപ്പെട്ട് മാപ്പ് ചോദിച്ച് ഇത് കൂടുതൽ എന്താ ചെയ്യേണ്ടത് ഒക്കെ അവസാനിപ്പിച്ചതാണ്. ഇന്ന് ഈ സിസ്റ്ററെ രാവിലെ ഈ പ്രശ്നം എടുത്തിട്ടിരിക്കുന്നത് മനഃപൂർവ്വമാണ്. ഇവിടെ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. പ്രൈസ് റോൺ. ഹല്ലേലൂയ്യാം ഹല്ലേലൂയ്യാം. അത് എനിക്കെതിരായിട്ടാണ്, അങ്ങനെ എടുക്കല്ലേ. പ്രൈസ് റോൺ. പേഴ്സണലായിട്ട് നമ്മൾ എടുക്കരുത്. ഓരോരുത്തർ പറയുന്നതല്ലേ നമ്മളെന്തിനാ പേഴ്സണലായിട്ട് എടുക്കുന്നത്? ഹല്ലേലൂയ്യാം ഹല്ലേലൂയ്യാം. നമ്മൾ അതിനെ പേഴ്സണലായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മുറിവ് ഉണ്ടാകുന്നത്. അല്ലേ പിന്നെ എന്ത് മുറിവ്? ഹല്ലേലൂയ്യാം ഹല്ലേലൂയ്യാം. അവരുടെ ഉള്ളിൽ കിടക്കുന്ന കുറച്ച് വിഷമങ്ങളെല്ലാം ഒന്ന് പോയതാണ് എന്നങ്ങ് വിചാരിച്ചാൽ അവിടെ കുഴപ്പമൊന്നുമില്ല. അത് പേഴ്സണലായിട്ട് എടുക്കുന്നത് വളരെ ഗൗരവമാണ്. ഇപ്പോൾ ഒരു സഹോദരിയും ക്ഷമിച്ചതാണ്, ഒക്കെ രമ്യപ്പെട്ടതാണ്, മാപ്പൊക്കെ ചോദിച്ചതാണ്. പക്ഷേ ആ സഹോദരി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒന്ന് പറഞ്ഞാൽ, ഇത് എനിക്കെതിരായിട്ടാണ്, മനഃപൂർവ്വമാണ്, ഇപ്പോഴും വിരോധം വെച്ച് പുലർത്തുകയാണ് എന്ന് നിങ്ങൾ കരുതിയാൽ, ആ പറഞ്ഞ സഹോദരിക്ക് അയാള് ദൈവത്തിനൊരു പണക്കുമില്ല. ഹരേലിയാം. ആ ദൈവത്തിനറിയാനും സ്വഭാവം അങ്ങനെയാണെന്ന്. ഹരേലിയാം ഹരേലിയാം. പക്ഷെ അത് എനിക്കെതിരായിട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ വെറുപ്പും പിണക്കവും ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ളതാണ്. ഹരേലിയ. നമ്മൾ ആരെയും വിധിക്കരുത്. അതുകൊണ്ട് അവരൊക്കെ പറയുകയും പ്രവർത്തിക്കുന്നതൊക്കെ എനിക്കെതിരായിട്ടാണ് എനിക്കെതിരായിട്ടാണ്, ആ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ്, ഈ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ്. ഇതൊരു പൈശാചിക പീഡയാണ്. ഈ പീഡ ഒത്തിരി കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാറുണ്ട്. ഹരേലിയ ഹരേലിയ. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കണം, ഇതൊരിക്കലും ഇത് ആ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ് എന്ന ഒരു ചിന്ത, ഒരു ജഡ്ജ്മെൻ്റ് അത് നമ്മളങ്ങ് കളഞ്ഞേക്കുക. ഹരേലിയാം ഹരേലിയാം ഹരേലിയ ഹരേലിയ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തല നിരവധിയായ ഓർമ്മകൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്ന ഒരു പുസ്തകം പോലെ തന്നെയാണ്. പ്രൈസ് റോൺ. ഒത്തിരി അനുഭവങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു സ്ലേറ്റ് പോലെയാണ്. ജനിക്കുമ്പോൾ ഒന്നും എഴുതാത്ത സ്ലേറ്റാണെങ്കിൽ പിന്നീടുണ്ടായ അനുഭവങ്ങളെല്ലാം നമ്മുടെ തലയിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ ആരെയെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ ഓർമ്മകൾ പൊങ്ങി വരും. നമ്മുടെ തലയിൽ അതിൻ്റെ ഓർമ്മകൾ കിടക്കുക. അതുകൊണ്ട് നമ്മൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ പൊങ്ങി വരും. ഒരാൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് എൻ്റെ തലയ്ക്കകത്ത് കടന്നു വന്നാൽ എൻ്റെ ഓർമ്മയുടെ ഏരിയ നോക്കുമ്പോൾ ആ ഓർമ്മ പറയുകയാണ്, ആ വരുന്നയാൾ ഒന്നാം ക്ലാസ് ഇതിൻ്റെ കൂടെ പഠിച്ച തോമസാണ്, ആ വരുന്നയാൾ ഇതിൻ്റെ അപ്പനാണ് അമ്മയാണ്. ഇതൊക്കെ നമ്മുടെ ഓർമ്മയാണ് പൊക്കിക്കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ്യ. നമ്മൾ ഏത് വ്യക്തിയിലേക്ക് നോക്കിയാൽ ഈ ഓർമ്മ പൊങ്ങി വരും. നമ്മൾ രാവിലെ മാവേലി ചോട്ടിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, ആ ഇതാണ് ഇതുപോലെ ഒരു മാങ്ങാപ്പഴം വീണാണ് എൻ്റെ തല പോയത്,
എന്ന കാര്യം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. പ്രൈസ് ലോൺ അറിയ. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഓർമ്മകളെ പൊക്കിയെടുക്കുന്നവയാണ്. അലേലിയ അലേലിയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തലയുടെ പ്രവർത്തനം അങ്ങനെയാണ്. തലയ്ക്കകത്ത് കിടക്കുന്ന ഓർമ്മകൾ ഓരോരോ നിമിഷങ്ങളിലും അതിങ്ങനെ പൊങ്ങി വരികയാണ്. കിടക്കുന്ന ഈ ഓർമ്മകളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും കിടക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ബോധ മനസ്സ് വിളിച്ച് പൊക്കിയെടുക്കുകയാണ്. അലേലിയ. മടക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം പോലെ ഇതിൽ ഏത് താളാണോ എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫയല് പോലെ ഇതിൽ ഏത് ഫയലാണ് എനിക്ക് വേണ്ടത് എന്നത് നമ്മുടെ ബോധ മനസ്സ് ഇതാ വിളിച്ചുണർത്തുകയാണ്. അലേലിയ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ തലയിൽ ഈ ഓർമ്മകളൊക്കെ കിടപ്പുണ്ട്. അലേലിയ. ഒരു ഓർമ്മയും ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. ഓർമ്മ ഒരു കെമിക്കൽ ആക്ഷനാണ്. അതുകൊണ്ട് ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അലേലിയ. അത് മറന്നു കിടക്കാം, പക്ഷെ അത് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. മറന്നു കിടക്കുന്നതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് പൊങ്ങി വന്ന് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബോധപൂർവമായ പ്രവർത്തനങ്ങളിലും അവയ്ക്ക് ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക. ഹലേലിയ 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 ഹലേലിയ. അതുകൊണ്ട് ഒരിക്കൽ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടോ, അത് അവിടെ രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ തലയിൽ ഈ ഓർമ്മകളൊക്കെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ചില വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ അവർ നമ്മുടെ തലയിൽ ചില ഓർമ്മകളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. അലേലിയ. നമ്മളെ കളിയാക്കിയവരെയും നമ്മളെ സഹായിക്കാതിരുന്നവരെയും അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ ഇതെല്ലാം നമ്മുടെ തലയിൽ ചില ഓർമ്മകൾ ഇങ്ങനെ പൊക്കി 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 കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മിക്കവാറും നമ്മളിൽ ചിന്തയുടെ മണ്ഡലത്തിലായതുകൊണ്ട് നമ്മൾ ഈ തലയിൽ കിടക്കുന്ന ഈ ഓർമ്മകൾ വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാത്തിനെയും കാണുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് തലയിൽ കിടക്കുന്നത് ഈ അനുഭവങ്ങളൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ സംസാരവും പ്രവൃത്തിയൊക്കെ ഈ തലയിൽ കിടക്കുന്ന അനുഭവങ്ങളുടെ ഒരു റിയാക്ഷൻ ആയിരിക്കും. ഹലേലിയ ഹലേലിയ. അത് നമ്മൾ അറിയാതെ തന്നെ ഒരു റിയാക്ഷൻ കാണും. ഹലേലിയ ഹലേലിയ. അപ്പോൾ ഇത് എല്ലാ വ്യക്തികളിലും സർവ്വസാധാരണമാണ്, ഇങ്ങനെ റിയാക്ഷൻ. ഹലേലിയ ഹലേലിയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പല വിധത്തിലുള്ള മൂഡ് വ്യത്യാസങ്ങളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർ പറയും ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും മിണ്ടാനുള്ള മൂഡില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷമയൊക്കെ ഒരു പക്ഷേ നമ്മൾ പള്ളിക്കകത്ത് പോയത് ഭംഗിയായിട്ട് നടത്താറുണ്ട്, പക്ഷേ മൂഡ് മാറി കിട്ടാൻ വലിയ പാടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന് കാരണം നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഈ ഓർമ്മകളാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ തല അങ്ങനെയേ പ്രതികരിക്കുകയുള്ളൂ. കാരണം തലയിൽ ഇങ്ങനെ ഓർമ്മകൾ കിടക്കുന്നു, അത് തീർച്ചയായിട്ടും പൊങ്ങി വരും. പൊങ്ങി വരുമ്പോഴൊക്കെ നമ്മൾ അതനുസരിച്ചുള്ള വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ദേഷ്യം, അരിശം, നിസ്സംഗത, വെറുപ്പ്, അസൂയ, അഹങ്കാരം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്തോട്ട് പൊങ്ങി വരും. അതുകൊണ്ട് നമ്മൾ അത് ഏത് വ്യക്തിയെ കണ്ടാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് പൊങ്ങി വരും. നമ്മുടെ തലയിലെ ഈ കാര്യങ്ങൾ പൊങ്ങി വരുന്നതനുസരിച്ച് നമ്മൾ അതനുസരിച്ചുള്ള ഇമോഷനും നമ്മുടെ ഉള്ളിലുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
അപ്പൊ ഇതനുസരിച്ചുള്ള ഫീലിങ്സ് ഒക്കെ ധരിക്കാതെ ഉണ്ടായി കഴിഞ്ഞാല് ആ ഫീലിങ്ങിന് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലാൻഡുകൾ പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചുള്ള ഹോർമോൺസ് നമ്മുടെ ഗ്ലാൻഡിൽ നിന്ന് പുറപ്പെടും. ഭയമുണ്ടായി കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണ് ഹോർമോൺസ് പുറപ്പെടുന്നത്. അപ്പോൾ അത് തന്നെ നമ്മുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് റോൺ ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹമുണ്ട് മിണ്ടിയാ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം, പക്ഷെ നമുക്ക് മിണ്ടാന്ന് തോന്നുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ തലയിൽ കിടക്കുന്ന ഈ ഓർമ്മകൾക്കനുസരിച്ച് റിയാക്ട് ചെയ്യുന്നവരാണ്. അതാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകാനും ഒരു കാരണം അതാണ്. പക്ഷേ നമ്മളൊരു കാര്യം അറിഞ്ഞുകൊള്ളുക, നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇതാ യേശു ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ശരിക്കു പറഞ്ഞാല് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹമൊന്നും ഒരു മനുഷ്യന്റെയും ഉള്ളിലില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഒരു മനുഷ്യനും ഇല്ല, അത് ഉള്ളത് യേശുവിൽ മാത്രമാണ്. ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹമുള്ളത് യേശുവിലാണ്. യേശുവിന് അത് കിട്ടിയത് പിതാവിൽ നിന്നാണ്. പ്രൈസ് റോൺ. അത് കാൽവരി കുരിശില് പൊട്ടി ഒഴുകി. ഹല്ലേലൂയ. പിതാവേ ഇവർ ചെയ്യുന്നതെന്നത് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ അത് ഈശോയിൽ നിന്ന് ഒഴുകി. അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹമുള്ളത് ഈശോയിലാണ്. ആ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. പ്രൈസ് റോൺ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ശത്രുവിന് കൊടുക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലുമുണ്ട്. പ്രൈസ് റോൺ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കൂ, നമ്മുടെ തലയിൽ കിടക്കുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഒരാളോട് പെരുമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരിക്കലും ശത്രുവിനോടുള്ള ക്ഷമയോ ഒന്നും ഉണ്ടായില്ല. പ്രൈസ് റോൺ. അതുകൊണ്ട് നമ്മുടെ തലയുടെ ഓർമ്മയിലൂടെയല്ല നമ്മൾ ഒരു വ്യക്തിയോട് ഇടപെടേണ്ടത്. പിന്നെയോ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക, ഈശോയിലൂടെ ഇടപെടുക. ഹല്ലേലൂയ. നാം ഈശോയിലേക്ക് നോക്കിയാലോ സ്നേഹത്തിൻ്റെ ഒരു മഹാസമുദ്രം, വറ്റാത്ത ഒരു ഉറവ ഇതാ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ സ്നേഹം, ആ സ്നേഹം എടുത്ത് നമ്മൾ ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്തവർക്കൊക്കെ കൊടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് റോൺ. ഹല്ലേലൂയ. നമ്മുടെ തലയുടെ ഒരു റിയാക്ഷനായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇമോഷന്റെ ഭാഗമായി, പിന്നെ നമുക്ക് നമ്മുടെ പ്രവൃത്തികളൊന്നും ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരികയില്ല. നമ്മളിവിടെ ഹൃദയത്തിലേക്ക് നോക്കുക, ഇതാ ഈശോ ഹൃദയത്തിലിരിക്കുന്നു. ഈശോയിൽ ക്ഷമിക്കുന്ന സ്നേഹമിരിക്കുന്നു, ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹമിരിക്കുന്നു, ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്തവരെയൊക്കെ സ്നേഹിക്കുന്ന സ്നേഹം ഇതാ ഈശോയുടെ ഉള്ളിലിരിപ്പുണ്ട്. ആ ഈശോ നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. ആ ഈശോയിൽ നിന്ന് എടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഞാനിവിടെ രണ്ട് സോഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, നമ്മുടെ തലയിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സ്നേഹം, അതിന് നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവം എന്നാണ്. ഹല്ലേലൂയ. എന്താണ് ഈ വ്യക്തി, ആ വ്യക്തിയോട് ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് എന്താണെന്നറിയാമോ? ആ, അതിന് കാരണമുണ്ട്, എൻ്റെ അനുഭവം അങ്ങനെയാണ്. പ്രൈസ് റോൺ. ഹല്ലേലൂയ. പ്രൈസ് റോൺ. ഹല്ലേലൂയ. ഒരിക്കലെ ഒരു സിസ്റ്ററെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, നീ മടത്തിൽ ചെറുതൊക്കെ നല്ലതാണ്, പക്ഷെ ഞങ്ങളുടെ പടത്തിലേക്കൊന്നും പോരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പ്രൈസ് റോൺ. അതെന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട്. പ്രൈസ് റോൺ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അതൊന്നും നമുക്ക് ആർക്കും വിളമ്പാൻ പറ്റുന്നിടത്തോളം ഒന്നും അതിനകത്തില്ല. പ്രൈസ് റോൺ. വലിയൊരു ജനാവിന് കടന്നു വന്നപ്പോൾ ഈശോ ചോദിച്ചു. ഈശോ പറഞ്ഞു, ഇവർക്ക് നമുക്ക് അപ്പം കൊടുക്കണം.
തുടർന്ന് ഈശോ പറഞ്ഞു, നിങ്ങളുടെ കൈവശം എന്തിരിപ്പുണ്ട്? അവർ പോയി ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് 5.2 മീനും വാങ്ങിച്ചു. കൊച്ചൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ഉറവിടം എത്രയോ പരിമിതമാണ്. പരിമിതമായ ഒരു ഉറവിടത്തു നിന്നെടുത്താൽ എങ്ങനെ വിളമ്പാൻ കഴിയും? പ്രൈസ് റോൺ, ഹല്ലേലൂയ. എന്നാൽ അതേ യേശുവിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അവർ 5.2 മീനും വാങ്ങിച്ചു. ഹല്ലേലൂയ. കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും 5.2 മീനും യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും എന്ത് തന്നെയാ? 5.2 മീന് തന്നെയാ. ഹല്ലേലൂയ. പക്ഷേ ഉറവിടം വ്യത്യാസപ്പെട്ടതാണ്. ഹല്ലേലൂയ. നമ്മുടെ അനുഭവ വേദി എന്ന് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ കൈ പോലെ പരിമിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ചില കാര്യങ്ങളാണ്. മറ്റുള്ളവരെ എന്നോട് എങ്ങനെ പെരുമാറി, എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി, എനിക്ക് എന്തൊക്കെ കിട്ടി, മറ്റുള്ളവരെ എന്നെ എങ്ങോട്ട് എങ്ങനെ പെരുമാറി, ഈ ഘട്ടങ്ങളുടെ ലാഭക്കണക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് നമ്മുടെ തലയിൽ കിടക്കുന്ന മുഴുവനും. പ്രൈസ് ദി ലോർഡ്. നീ അതിൽ നിന്നെടുത്താണ് മറ്റുള്ളവരോട് പെരുമാറാൻ പോകുന്നതെങ്കിൽ അവിടെ ഒരു സേവ സമൂഹം ഉണ്ടാകാൻ പോകുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് മറ്റൊരു ഉറവിടമുണ്ട്, ഒരിക്കലും പറ്റാത്ത ഒരു ഉറവയുണ്ട്, അത് നമ്മുടെ ഉള്ളാണ്. ഹല്ലേലൂയ. ഇതാ ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളില്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു സേവ സമുദ്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 പേന ഇരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന ഒരാളിൽ അയാളുടെ കയ്യിൽ ആകെപ്പാടെ ഒരു പേനേ ഇരിപ്പുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ആ വ്യക്തിയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് ഞാൻ അയാളുടെ പേന ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതിപ്പെടുവോ? ഇല്ല. കാരണം നമ്മുടെ കയ്യിൽ 10,000 പേന ഇരിക്കുകയാണ്. 10,000 പേന ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യും? വേണോ വേണോ എന്ന് ചോദിച്ചു കണക്ക് എത്ര രൂപ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലാതെ ഇങ്ങോട്ട് കിട്ടുന്നതിനെ കുറിച്ച് ആ വ്യക്തിക്ക് പരാതിയില്ല. ആ വ്യക്തി വിളമ്പുകാരനാണ്. ഹല്ലേലൂയ. ഈശോയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരെല്ലാം വിളമ്പുകാരാണ്. ഹല്ലേലൂയ. വിളമ്പുകാരനാകാനുള്ള വിളിയാണ് നമ്മുടെ വിളിയേ. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ വിളമ്പുകാരാകുവാൻ അവിടെ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെയും, ഇതാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ വിതരണം ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. പിന്നെയോ, ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണ് നാം സ്നേഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലയ്ക്കകത്തെ ഓർമ്മയിൽ നിന്നല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. പിന്നെയോ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയുടെ സ്നേഹത്തിൽ നിന്നാണ് സ്നേഹം നമ്മൾ വിതരണം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആർക്കും തന്നെ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കഴിവില്ല, ഒരു മനുഷ്യനുമില്ല. അത് ഉള്ളത് ഈശോയ്ക്കാണ്. ഈശോ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കത് കഴിയുന്നത്. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണ നമ്മുടെ തലയിലേക്ക് നോക്കിയാൽ വല്ലവർക്കും ശത്രുവിനെ സ്നേഹിക്കാൻ തോന്നുമോ? ഇതുപോലെ എന്നെ ദ്രോഹിച്ച വ്യക്തിക്ക് ഞാൻ ഉപദ്രവിക്കുന്നൊന്നുമില്ല, പക്ഷേ ഈ വ്യക്തിയോട് സ്നേഹിച്ചു പോകാൻ എന്നെ കിട്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് സ്നേഹം തരാത്ത വ്യക്തികൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ തോന്നുമോ? നമുക്ക് ഇല്ല. നമുക്ക് തോന്നും നമ്മുടെ തല പറയും ഇത് വിഡ്ഢിത്തമാണ്, നീ നിന്റെ ആയുസ് വെറുതെ കൊണ്ട് കളയുന്നത് വിഡ്ഢിത്തമാണ്, നിന്റെ ആരോഗ്യം നീ നശിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് നമ്മുടെ തല എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയിലേക്ക് നമ്മൾ നോക്കുക. ആ ഈശോ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. 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 ഇവിടുത്തെ എയ്ഡ്സ് രോഗികളെ സെന്ററിൽ 2 സിസ്റ്റേഴ്സ് 3 സിസ്റ്റേഴ്സ് എപ്പോഴും താമസിക്കുന്നുണ്ട്. അവരവിടെയാണ് കിടന്ന് ഉറങ്ങുന്നത്, അവരവരുടെ കൂടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ എയ്ഡ്സ് രോഗിക്കും മിക്കവാറും 99 പേർക്കും ക്ഷയരോഗമുള്ളതാണ്. അതിനിടയിലാണ് ഈ 2 ചെറുപ്പക്കാരികൾ താമസിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊത്തിരി വിഡ്ഢിത്തമാണ്, നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? തല ഒരിക്കലും സമ്മതിക്കുമോ? വല്ലവർക്ക് എയ്ഡ്സ് രോഗം പിടിച്ചാൽ നമ്മളെന്ത് വേണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല ഈ ജീവിതം. ഇതാണ് മനുഷ്യൻ ചിന്തിക്കുക. പണ്ട് ഹിറ്റ്ലർ പറഞ്ഞു, കൈയില്ലാത്തവരെയും കാലില്ലാത്തവരെയും മന്ദബുദ്ധിക്കാരെയും എല്ലാം തട്ടിക്കളയുക എന്ന്. ഹല്ലേലൂയ. കാരണം അവർ രാജ്യത്തിന് വേസ്റ്റാണ്.
അവർക്ക് വേണ്ടിയിട്ട് അതിന് ആഹാരം മുടക്കുന്നത്, പണം മുടക്കുന്നത്, സമയം നഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാ മനുഷ്യന്റെയും തല ചോദിക്കുന്ന ചോദ്യമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവരോട് ക്ഷമിക്കുന്നതിനും ഇങ്ങോട്ട് സേവം തരാത്തവരെ സഹായിക്കുന്നതിനും അർത്ഥമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു 100 രൂപ എടുത്തിട്ട് അതിന് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ കടയിൽ ചെല്ലുന്നു, 100 രൂപയുടെ സാധനം വേണമെന്ന് പറയുന്നു. കടക്കാരും സാധനം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അയാൾ പറയും ഇതിവിടെ എടുക്കുകയല്ല, എന്ത് പറ്റി, ഇത് ഒറിജിനലല്ല. അപ്പം നിങ്ങൾ പറയുക ഒറിജിനൽ ഉള്ളത് മുഴുവൻ ഇതിനകത്ത് ഉണ്ടോ ഇതാ നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അയാൾ പറയും ഇതിനൊരു വിലയുമില്ല. ഹല്ലേലൂയ. ഒറിജിനലിന് മാത്രമേ വിലയുള്ളൂ. ഹല്ലേലൂയ. എന്താ കാരണം നമുക്കറിയാം. ഗവൺമെൻറ് 100 രൂപയുടെ ഒരു നോട്ടടിക്കുമ്പോൾ അതിന് തുല്യമായ സ്വർണം റിസർവ് ബാങ്കിൽ വെക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഗവൺമെൻറ് അതിന് വില അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിരിക്കുന്ന നോട്ടിലെല്ലാം വിലയുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞിരിക്കുക, ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കാൽവരിയിലെ യേശു വെച്ച ഈ രക്തവും ഈ മുറിവേറ്റ ശരീരവും നമ്മോട് പറയുന്നു ഈ ക്ഷമിക്കുന്ന സ്നേഹത്തിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് വിലയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ശരീരവും ഈ രക്തവുമാണ്. യേശു സമർപ്പിച്ച ഈ ശരീരവും രക്തവുമാണ്. ഈ പാപം ചെയ്തവരെ സ്നേഹിച്ച ഈശോ, നമ്മളോട് ക്ഷമിച്ച യേശു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശു, നമുക്ക് വേണ്ടി യേശു ആ തിരുശരീരവും തിരുരക്തവും കാൽവരിയുടെ വിരുമാറിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഓർമ്മയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതാ ഒരു പുതിയ ഓർമ്മ. ഈ ഓർമ്മയിൽ നിങ്ങളെല്ലാം ചെയ്യണം. ഒരിക്കലും മറക്കാനാവാത്ത ഈ ഓർമ്മ, സഭയുടെ കയ്യിൽ ഒരിക്കലും മറക്കാനാവാത്ത ഈ ഓർമ്മ, ശത്രുക്കളെ സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ഓർമ്മ, പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ഓർമ്മയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അവരും ഇവരും ഒക്കെ നമ്മുടെ തലയ്ക്കകത്ത് തന്ന ഓർമ്മയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ വാസ്തവത്തിൽ മുറിവേറ്റ അനുഭവങ്ങളായിരിക്കും ഉണ്ടാക്കുക. അത് നമ്മളെ തന്നെ രോഗിയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലയിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഇരുന്നാലേ അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്വയം നശിപ്പിക്കുകയാണ്, സ്വയം തകർക്കുകയാണ്. നീ തന്നെയാണ് രോഗിയായി തീരുക. അത് നമുക്കറിയാം. വിദ്വേഷവും വെറുപ്പും അത് നമ്മളെ നശിപ്പിക്കും. നമ്മൾ സ്നേഹത്തിൽ വളരാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം വാസ്തവത്തിൽ പ്രസരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും തന്നെ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെ ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഏതാനും വ്യക്തികളെയൊക്കെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേയും, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേയും, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേയും, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി അവിടുന്ന് തുറക്കുന്ന വാതിലാണ്. ഒരിക്കലും കടകാത്ത ഒന്നിന്റെ മോളിൽ ജീവിതം പണിയുവാൻ അവിടെ നമ്മളെ എത്തിച്ചിരിക്കുക.